രാഷ്ട്രീയവും സാമൂഹികവും എങ്ങനെയാണ് എന്നതിന്റെ എപ്പോഴും പ്രതിഫലനമായി മാറാറുണ്ട് അവിടുത്തെ കല. ജിയോ ബേബിയുടെ കാതൽ എന്ന സിനിമ ഇതിനകം തന്നെ വിവാദമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറിൽ സംസാരിക്കാൻ ജിയോ ബേബിയെ കോഴിക്കോട് ഫറൂഖ് കോളേജിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം അവിടെ എത്തുമ്പോൾ അത് റദ്ദാക്കിയ വിവരം അറിയിക്കുന്നു. നേരത്തെ നാസർ ഫൈസി കൂടത്തായുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇന്ന് തന്നെ വന്ന എം എസ് എഫിൻ്റെ പി കെ നവാസിൻ്റെ പ്രസ്താവനയും. വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജിയോ ബേബി. ഇത്തരം കലകളെ കേൾക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. നേരത്തെ ഫറൂഖ് കോളേജ് പറഞ്ഞിരുന്നു ഇത് റദ്ദാക്കിയത് നന്നായി, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭയന്നാണെന്ന്. കാര്യങ്ങൾ ഏറെക്കുറെ ഇരുടും വെളിച്ചവും പോലെ തെളിയാണ്. എന്താണ് ഈ സിനിമയെ വിദ്യാർത്ഥികൾക്ക് പ്രകോപിപ്പിക്കുന്നത്? നോക്കൂ, ഇപ്പോൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്തു നിന്നായിരുന്നു അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായത്. ഇപ്പോൾ ഈ നവാസ് പറയുന്ന വിവാഹമോചനം, ആ സിനിമയുടെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ ഒരു വിവാഹത്തിൽ നിന്ന് വളരെ പേട്രിയാർക്കലായ വ്യവസ്ഥയിൽ അതിൻ്റെ ഒരു കുടുംബ മാതൃകയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരി അത് പൊട്ടിച്ചെറിഞ്ഞ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ കാര്യം വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കലാണ്, ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നാണ് ഇപ്പോൾ പി കെ നവാസും പറഞ്ഞത്. നമുക്ക് ഒരേ വിഷയത്തിൽ ആർ എസ് എസിനും എം എസ് എഫിനും പൊട്ടുന്നത് ഒരേ കുരുവാണ് എന്നുള്ള കാര്യം അതെ. അപ്പോൾ നമ്മൾ ഇത് കാണാതിരിക്കരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം, എല്ലാ മതയാഥാസ്ഥിതികതകളും, അതിപ്പോൾ ഹിന്ദു മതയാഥാസ്ഥിതികതയായാലും മുസ്ലിം മതയാഥാസ്ഥിതികതയായാലും ക്രിസ്ത്യൻ മതയാഥാസ്ഥിതികയായാലും ഒന്നിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവർ ബാക്കി എന്തൊക്കെ കാര്യങ്ങളിൽ എതിർത്ത് നിന്നാലും ഒരുമിക്കുന്ന ഒരു പോയിന്റ് ഒന്ന് ഹോമോഫോബിയ, രണ്ട് ലൈംഗിക സ്വാതന്ത്ര്യം, മൂന്ന് സ്ത്രീവിരുദ്ധത. ഈ മൂന്ന് കാര്യങ്ങളിലും എല്ലാ മതയാഥാസ്ഥിതികതകളും ഒരൊറ്റ പോയിന്റിൽ കൺവേർജ് ചെയ്യും, അവരൊരുമിക്കും. അതാണ് ഇപ്പോൾ ഈ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതാണ് യഥാർത്ഥത്തിൽ. എന്താണ് സംഭവം? ജിയോ ബേബി കാതൽ ദ കോർ എന്ന പേരിൽ ഒരു സിനിമ എടുത്തു. ആ സിനിമ സ്വവർഗാനുരാഗത്തിൻ്റെ കഥ പറയുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ സ്വവർഗാനുരാഗിയാണ്. അപ്പോൾ സ്വവർഗാനുരാഗം പറയുന്ന സിനിമ എടുത്ത സംവിധായകൻ ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നാൽ അത് സദാചാര മൂല്യങ്ങളെ തകർക്കുന്നതാകുമെന്നൊരു മാനേജ്മെൻറ്റിന് തോന്നുകയാണ്. മാനേജ്മെൻറ്റിന് തോന്നുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ അങ്ങനെ തോന്നിയത് വളരെ കഷ്ടമായി പോയി. കാരണം യുവാക്കൾ അടങ്ങുന്ന, യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ യൂണിയൻ ആണല്ലോ, അവർക്ക് പോലും അങ്ങനെ തോന്നുകയാണ്. ഫറൂഖ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതാ ചെയർപേഴ്സൺ ഉണ്ടായ കാലത്ത് ആ യൂണിയൻ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പ്രിൻസിപ്പളല്ലേ? അല്ല, യൂണിയനും ഈ കാര്യം അറിയിച്ചു. യൂണിയൻ ആണ് ആദ്യം ഈ കാര്യം അറിയിച്ചതെന്നാണ് ജിയോ ബേബിയുടെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞത്. അപ്പം ഈ തരത്തിൽ ഈ മതയാഥാസ്ഥിതികതയുടെ പ്രശ്നം ഇതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും. അതിൽ നിന്ന് ഈ വിദ്യാർത്ഥി യൂണിയന് പോലും ഒരു വിടുതലില്ല എന്ന് പറയുന്നത് ആശ്ചര്യജനകവും അത്ഭുതകരവും കഷ്ടവുമാണ്. സമൂഹം മുന്നോട്ട് പോകുമ്പോഴും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എനിക്ക് തോന്നുന്നു ഫറൂഖ് കോളേജ് നമ്മുടെ വടക്കേ മലബാറിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും ചരിത്രമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കലാലയങ്ങളിൽ ഒന്നാണ്. ആ കലാലയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായ ഒരുപാട് പേരുടെ തുടക്കം കുറിച്ചതിന്റെ തുടർച്ചയാണ് കോളേജ്. തീർച്ചയായും ഒരു മോശം മൊമെന്റ് ആണ് പ്രമേഷേ. ഇത്തരം ഒരു വലിയ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ യാഥാസ്ഥിതികത്വം, ഇപ്പോൾ നവാസ് കൂടി പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 1953 രണ്ട് നാടകങ്ങൾ ഇറങ്ങിയത്. ഒന്ന് കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകമായിരുന്നു. രണ്ട് ഐമുവിന്റെ ഇജ് നല്ല മനസ്സിലാവാൻ നോക്ക് എന്ന് പറയുന്ന ആ നാടകത്തിൽ കൂടെയാണ് നിലമ്പൂർ ആഴ്ചയൊക്കെ കടന്നു വരുന്നത്. മതയാഥാസ്ഥിതികത്വത്തിൻ്റെ കെട്ടുപാടുകൾ എത്രത്തോളം നിരർത്ഥകമാണ് എന്ന് 10-70 മുമ്പ് മലയാളിയെ ബോധ്യപ്പെടുത്തിയ രണ്ട് നാടകങ്ങളാണ്. മറ്റേ വീട്ടിയുടെ നാടകത്തെ പോലെ തന്നെ അത്ര ശക്തമായി വിമർശിക്കപ്പെട്ട നാടകങ്ങൾ. അവിടെ നിന്ന് 7 കടന്നു പോരുമ്പോഴും നമ്മൾ പിന്നെയും പിന്നെയും പുറകോട്ട് നടക്കുകയാണ് എന്ന ബോധ്യങ്ങളെ വീണ്ടും ഉറപ്പിക്കുന്ന ഒന്നായി ഇത്തരം കലാവിമർശനങ്ങൾ മാറുന്നുണ്ടോ? അല്ല, ഇവിടെ ഈ പർട്ടിക്കുലർ സംഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമ്പസുകൾ സാധാരണ ഇത്തരം സ്വതന്ത്രമായ സംവാദങ്ങളൊക്കെ നടക്കേണ്ട ഇടങ്ങളാണ് ക്യാമ്പസുകൾ. കാര്യം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. ഇപ്പോൾ അവർക്ക് കാതൽ എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഇതര ലൈംഗിക ആഭിമുഖ്യങ്ങളോടുള്ള അല്ലെങ്കിൽ ഇതര ലൈംഗികതയോടുള്ള ആഭിമുഖ്യത്തെയൊക്കെ എതിർക്കാം, അല്ലെങ്കിൽ ഈ സിനിമ പ്രമേയത്തെ എതിർക്കാം, സിനിമയുടെ ട്രീറ്റ്മെൻറ്റിനെ എതിർക്കുക ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ എം എസ് എഫിന് ഇനി അവർക്ക് അങ്ങനത്തെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കാം, അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാനില്ല. അത് നമുക്ക് വിയോജിപ്പുണ്ടാവാം, ചോദ്യം ചെയ്യാനില്ല. പക്ഷേ ഒരു സംവിധായകനെ നിങ്ങൾ ക്ഷണിച്ച് അവിടെ ഒരു ചർച്ച സംഘടിപ്പിച്ചാൽ ആ ചർച്ചയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തോട് തന്നെ ആ
ഈ പറഞ്ഞ വിയോജിപ്പ് രേഖപ്പെടുത്താനും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടില്ല. വിയോജിപ്പ് രേഖപ്പെടുത്താൻ എല്ലാ അവകാശമുണ്ട്. ഇപ്പോൾ ഒന്നാമത് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ തന്നെ ഇത്തരം സ്വതന്ത്രമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുള്ള അവസരങ്ങളും ഇടങ്ങളും ഒക്കെ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ പോലും അതും ആരാ വേണ്ടെന്ന് നോക്കിയിരുന്ന കോളേജ് മാനേജ്മെൻ്റ് അല്ല എന്ന് മാനേജ്മെൻ്റ് തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥി യൂണിയൻ്റെ എതിർപ്പാണ്, അതായത് അവിടെ MSF ആണ് വിദ്യാർത്ഥി യൂണിയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MSF പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇത്തരം ഒരു ഇപ്പോൾ ഹിറ്റാവുന്ന ഒരു മലയാള സിനിമ, അത് പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലുള്ള സൂപ്പർ സ്റ്റാറായ ഒരാൾ അഭിനയിച്ച ഒരു സിനിമ, എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ചോ ഒരു ചർച്ച സംഘടിപ്പിക്കാനും ഉള്ള സഹിഷ്ണുത ആ സംഘടനയ്ക്കില്ല എന്ന് കരുതുക എന്ന് സംഭവിക്കുന്നത് വളരെയധികം കഷ്ടമാണ്. ഇത് നമ്മളെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ സമൂഹം നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത്. MSF ഇതിനകത്ത് ആത്മപരിശോധന നടത്തണം. MSF അതിനകത്ത് അവരുടെ പൊസിഷനൊക്കെ എടുക്കാം, അതൊക്കെ അവരുടെ അവകാശങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് MSF അത്തരം സംഘടനകളും കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലും മെലിഞ്ഞു മെലിഞ്ഞു വരുന്നത് എന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തണം. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവർ പ്രതിദാനം ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന സമൂഹ എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം നമ്മൾ അത് ഏതെങ്കിലും ഒരു സംഘടനയെയും അവരുടെ ത്രാണിയെയും പറ്റി മാത്രമുള്ളതല്ല, പൊതുവെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ എടുക്കുന്ന സന്ധി ചെയ്യലിന് കൊടുക്കുന്ന വിലയാണിതൊക്കെ. അതെ, തീർച്ചയായിട്ടും. അതും അങ്ങനെ അതിലേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മെലിച്ചിലോ തടിപ്പവുമായിട്ട് അതിന് കാണാൻ പറ്റില്ല. അതെ, ഇത്തരം ഞാൻ പറയുന്നത് ഈ വിഷയം ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഇതര ലൈംഗിക ആഭിമുഖ്യങ്ങൾക്കായിട്ടുള്ള വാദങ്ങളുണ്ടല്ലോ, ആ വാദങ്ങളെയാണ് ഇവർ ഭയക്കുന്നത്. ആ ഭയക്കുന്ന നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മതയാഥാസ്ഥിതികയാണ് ഇതിനെയൊക്കെ ഭയക്കുന്നത്. അത് പിന്നെ ഹിന്ദു മത യാഥാസ്ഥിതിക ആകട്ടെ, മുസ്ലിം മത യാഥാസ്ഥിതിക ആകട്ടെ, ഇപ്പോൾ KCBC ഈ സിനിമയ്ക്കെതിരെ പിന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ചില ഗൾഫ് നാടുകളിൽ ഈ സിനിമയ്ക്ക് ഇതുവരെ പ്രദർശനാനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ആ പ്രമേയമുണ്ടല്ലോ, ആ പ്രമേയത്തെ ആരാണ് എതിർക്കുന്നത് എന്നതൊക്കെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അതാണ് MSF-നെയും മുന്നോട്ട് നയിക്കുന്നത്. ഏതെങ്കിലും മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകത്ത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇത് അവിടെയാണ് അഭിലാഷ പ്രശ്നം. ഒരാളും ഇതിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നില്ല, പരസ്യമായിട്ട് ഇതിനെ പിന്തുണച്ച് വരാൻ എന്തേ ഭയം. അല്ല, ഇപ്പം ഇതിനോടകം തന്നെ ഇന്നും നാസർ ഫൈസി കൂടത്തായി വിശദീകരിച്ചത് SFI ഒരാളുടെ ബോഡി എന്ന് പറയുന്നത് അയാളുടെ റൈറ്റാണ് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എന്നാണ്. അപ്പോൾ മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്ന് പറഞ്ഞാൽ പോലും വലിയ കുഴപ്പമാവുന്ന നാട്ടിൽ ഇപ്പോൾ കാതലിനെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഏതായാലും വളരെ വളരെ പിന്തിരിപ്പനായ ഒരു സമീപനം ഒരു വിദ്യാർത്ഥി യൂണിയൻ കാണിച്ചു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. അവിടുത്തെ മാനേജ്മെന്റ് സ്വീകരിച്ചു എന്നുള്ളതിൽ അതേസമയം എനിക്ക് അത്ഭുതവും ഇല്ല. എൻ്റെ ശരീരത്തിൽ എനിക്കൊരു അവകാശവുമില്ല എന്നൊരു കാലമാണെങ്കിൽ ആ കഷ്ടം, എന്നാൽ അതൊന്നും പറയാനാവില്ല. ഇത് ഭൂമിയാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ.